Okay. Next one, laterite soil. Laterite soil is found in small areas in Maharashtra, Orissa, West Bengal, Bihar, Karnataka, Andhra Pradesh, Kerala, Assam and Meghalaya. It develops as a result of leaching in places where it rains heavily. When the soil is properly manured, it can be used to grow crops such as tea, coffee, rubber and coconut. It is also good for growing fruits. Bricks made of dried or baked laterite soil are widely used as building material. Laterite soil മെയിനായി കാണപ്പെടുന്നത് എവിടെയൊക്കെയാ? മഹാരാഷ്ട്ര, ഒറീസ, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, കർണാടക, ആന്ധ്രാപ്രദേശ്, കേരള, ആസാം ആൻഡ് മധ്യപ്രദേശ്. ഇവിടെയൊക്കെയാണ് ഏത് കാണപ്പെടുക? ലാറ്ററേറ്റ് സോയിൽ. ലാറ്ററേറ്റ് സോയിൽ ഇസ് ദ അനദർ ടൈപ്പ് ഓഫ് സോയിൽ. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ സ്മോൾ പാർട്സ് ഓഫ് മഹാരാഷ്ട്ര, ഒറീസ, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, കർണാടക, ആന്ധ്രാപ്രദേശ്, കേരള, ആസാം, മേഘാലയ. ഇനി ഇവിടെ എന്താ, ഇവിടെ ഇത് ഈ റെഡ് സോ അല്ല സോറി ലാറ്ററേറ്റ് സോയിൽ കാണപ്പെടുന്നത് നന്നായി മഴ ലഭിക്കുന്ന സ്ഥലത്താണ്. വെൻ ദി സോയിൽ ഇസ് പ്രോപ്പർലി മാനുവേർഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഗ്രോ ക്രോപ്സ്. അപ്പോ നന്നായി മഴ ലഭിക്കുന്ന സ്ഥലത്താണ് ഏത് കാണപ്പെടുക? ലാറ്ററേറ്റ് സോയിൽ കാണപ്പെടുക. അതുകൊണ്ട് അവിടെ എന്തൊക്കെ കൃഷി നടത്തുന്നറിയോ? ടീ, കോഫി, റബ്ബർ, കോക്കനട്ട്. അപ്പൊ ലാറ്ററേറ്റ് സോയിലെ ഏറ്റവും നല്ല കൃഷി എന്ന് പറയുന്നത് ടീ, തേയില, കോഫി, റബ്ബർ ആൻഡ് കോക്കനട്ട്. പിന്നെ പിന്നെ ഇവിടെ എന്തുകൂടെ ചെയ്യും? പിന്നെ എന്തുകൂടെ ചെയ്യും? ഫ്രൂട്ട്സ് കൾട്ടിവേഷൻ. ഫ്രൂട്ട്സ് കൾട്ടിവേഷൻ ഈസ് ദ അനദർ കൾട്ടിവേഷൻ ഓൺ ലാറ്ററേറ്റ് സോയിൽ. ഓക്കെ. ദെൻ ബ്രിക്സ് മെയ്ഡ് ഓഫ് ഡ്രൈഡ് ഓർ ബേക്കഡ് ലാറ്ററേറ്റ് സോയിൽ ആർ വൈഡ്ലി യൂസ്ഡ് ആസ് ബിൽഡിംഗ് മെറ്റീരിയൽ. അതായത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ വേണ്ടിയും എന്തുപയോഗിക്കും? ലാറ്ററേറ്റ് സോയിൽ ഉപയോഗിക്കും. അതായത് കട്ട അങ്ങനെയുള്ള സാധനങ്ങൾ, ബേക്ക്ഡ് എന്ന് പറഞ്ഞാല് അത് ചൂടാക്കി ഈ മണ്ണ് കുഴച്ച് അത് ബേക്ക് ചെയ്തിട്ട് അതിന്റെ കട്ടയൊക്കെ എന്തിനുപയോഗിക്കും? ബിൽഡിംഗ് കൾട്ടിവേഷൻ, സോറി ബിൽഡിംഗ് മെറ്റീരിയൽ ആയി ഉപയോഗിക്കും. ഒന്നും കൂടെ മിസ് പറയാം, ലാറ്ററേറ്റ് സോയിൽ ഇസ് ദ അനദർ ടൈപ്പ് ഓഫ് സോയിൽ. This soil is found in Maharashtra, Orissa, West Bengal, Bihar, Karnataka, Andhra Pradesh, Kerala, Assam and Meghalaya. Then, pinnanda varnathu? The soil is properly manured. It can be used to grow crops such as tea, coffee, rubber and coconut. Rubber, coffee, tea, coconut, ഇതൊക്കെയാണ് അവിടെ മെയിനായി നടക്കുന്ന കൃഷികൾ. പിന്നെ മാത്രല്ല, നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽ ആയി ഉപയോഗിക്കുന്ന സോയിൽ ഏതാണ്? ലാറ്ററേറ്റ് സോയിൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബിൽഡിംഗ്. ഓക്കെ, കെട്ടിട നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന മണ്ണ് എന്ന് പറയുന്നത് ലാറ്ററേറ്റ് സോയിൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ മൗണ്ടൈൻ സോയിൽ. നെക്സ്റ്റ് വൺ മൗണ്ടൈൻ സോയിൽ. Okay, mountain soil is found on hill slopes. Jammu and Kashmir and Himachal Pradesh have mountain soil. Appa adutha oru tarathile mannaanu idu mountain soil. Mountain soil is the another type of soil. Mountain soil is found on hill slopes. Adayathu kunnin cherivugalilana ethavum kooduthal endu kaanapada mountain soil kaanapada. Mountain soil is found in hill slopes. ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ഹിമാചൽ പ്രദേശ് ഹാവ് മൗണ്ടൈൻ സോയിൽ. ഇപ്പൊ മൗണ്ടൈൻ സോയിൽ കാണപ്പെടുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഇത്, ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ് ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ ആർ ദ ടു സൈഡ്സ് ഹാവ് ബീൻ സീൻ മൗണ്ടൈൻ സോയിൽ. മൗണ്ടൈൻ സോയിൽ ഈസ് റിച്ച് ഇൻ ഹ്യൂമസ്. വീറ്റ്, മെയ്സ്, ബാർലി, ഫ്രൂട്ട്സ്, ടീ, കോഫി ആൻഡ് സ്പൈസസ് ആർ ഗ്രോൺ ഇൻ സച്ച് സോയിൽ. അതായത് ഹ്യൂമസ് സോയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമസ് ആയ മൗണ്ടൈൻ സോയിലിൽ കൾട്ടിവേഷൻ എന്ന് പറയുന്നത് നടക്കുന്ന കൾട്ടിവേഷൻ വീറ്റ്, ഗോതമ്പ്, മെയ്സ്, ബാർലി, ഫ്രൂട്ട്സ്, ടീ, കോഫി ആൻഡ് സ്പൈസസ്. സ്പൈസസ് മീൻസ് എന്തൊക്കെയാ സ്പൈസസ്? പെപ്പറ്, കാർഡമം, ക്ലോവ്സ്, ടെർമറിക്, ദീസ് ആർ സ്പൈസസ്. ഓക്കെ,
അടുത്തത് നമ്മൾ പറഞ്ഞു മൗണ്ടൈൻ സോയിൽ. മൗണ്ടൈൻ സോയിൽ ഈസ് ഫൗണ്ട് ഇൻ ഹിൽ സ്ലോപ്സ്. ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ഹിമാചൽ പ്രദേശ് ആർ ദ സൈറ്റ്സ് വി ക്യാൻ സീ മൗണ്ടൈൻ സോയിൽ. ഓക്കെ, യെസ്. മൗണ്ടൈൻ സോയിൽ ഈസ് റിച്ച് ഇൻ ഹ്യൂമസ്, വീറ്റ്, മെയ്സ്, ബാർലി, ഫ്രൂട്ട്സ്, ടീ, കോഫി ആൻഡ് സ്പൈസസ് ആർ ഗ്രോൺ ഇൻ ദിസ് സോയിൽ. ഓക്കെ, എന്താ ഹ്യൂമസ് എന്ന് പറഞ്ഞാല്, എന്താ ഹ്യൂമസ് എന്ന് പറഞ്ഞാല്, ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസർ ഫോംഡ് ഫ്രം ഡെഡ് ലീവ്സ് ആൻഡ് പ്ലാന്റ്സ് ഇൻ ദ സോയിൽ. ആ വളമാണ്. എന്ത് ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ വളമാണ്. എങ്ങനെ ഉണ്ടാകുന്ന വളം? ഡെഡ് ലീവ്സ്, ആ ഉണങ്ങി വീണ, അതായത് കൊഴിഞ്ഞു വീണ ഇലകളിൽ നിന്നും, അതുപോലെ മണ്ണിലുള്ള പ്ലാന്റ്സ് ഒക്കെ അഴുകി ചേർന്നുണ്ടായ വളമാണിത് ഹ്യൂമസ്. ഹ്യൂമസ് എന്ന് പറഞ്ഞാല് ഫെർട്ടിലൈസർ ഫോംഡ് ഫ്രം ഡെഡ് ലീവ്സ്. ഡെഡ് ലീവ്സ് മീൻസ് കൊഴിഞ്ഞു വീണ ഇലകള്. ആൻഡ് പ്ലാന്റ്സ് ഇൻ ദ സോയിൽ, മണ്ണിലുള്ള പ്ലാന്റ്സിൽ നിന്നും അതുപോലെ കൊഴിഞ്ഞു വീണ ഇലകളൊക്കെ കൂടി ഉണ്ടായ വളമാണിത് ഹ്യൂമസ്. ഓക്കെ, ഓക്കെ അല്ലേ. ലാസ്റ്റ് വൺ, ഡെസേർട്ട് സോയിൽ. ഓക്കെ, ഡെസേർട്ട് സോയിൽ നെക്സ്റ്റ് വൺ. എന്താ ഡെസേർട്ട് എന്ന് പറഞ്ഞാല്, എന്താ ഡെസേർട്ട് എന്ന് പറഞ്ഞാല്, ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? മരുഭൂമി. ഇപ്പൊ മരുഭൂമിയിൽ കാണുന്ന മണ്ണായിരിക്കും ഇത് ഡെസേർട്ട് സോയിൽ. നോക്കാം. Desert soil is found in places where there is very little rain. The soil in the desert regions of Rajasthan and Gujarat is sandy. നമുക്കറിയാം desert soil എന്ന് പറഞ്ഞാല് മഴയില്ലാത്ത സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന മണ്ണ്. അപ്പം നമുക്കറിയാം പൊതുവെ എവിടെയാണ് ഡെസേർട്ടിൽ മഴ കുറവാണ് അല്ലേ, അല്ലേ? ആ വെരി ലിറ്റിൽ റെയിൻ ഇസ് ഇൻ ദ ഡെസേർട്ട്. The soil is in the soil in the desert regions of Rajasthan and Gujarat is sandy. നമുക്കറിയാം രാജസ്ഥാനിലും ഗുജറാത്തിലും അങ്ങനെയുള്ള മരുഭൂമികളിലെ മണല് എന്ന് പറഞ്ഞ എപ്പോഴും അല്ല മണ്ണ് എന്ന് പറഞ്ഞത് സാൻഡിയാണ്, മണലായിരിക്കും അല്ലെ. മറ്റുള്ള പ്രദേശങ്ങളിലെ പോലെ മണ്ണാണോ അവിടെ ഉണ്ടാവുക? തരിയുള്ള പൂഴി അല്ലെങ്കിൽ മണലായിരിക്കും ഡെസേർട്ട് റീജിയൻസിൽ ഉണ്ടാവുക. സാൻഡി സോയിൽ ഈസ് നോട്ട് ഫെർട്ടൈൽ. നമുക്കറിയാം മണല് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെസേർട്ടിലെ സോയിൽ, ഡെസേർട്ട് സോയില് ഫെർട്ടൈൽ അല്ല. കാരണം അത് സാധാരണ മറ്റുള്ള സ്ഥലങ്ങളിൽ കാണുന്നത് പോലെ മണ്ണല്ല, അവിടെ എന്താണ് ഉണ്ടാവുക? മണലാണ് ഉണ്ടാവുക. However, if water is available for irrigation, wheat, millets, barley, maize, pulses and cotton can be grown on sandy soils. അതായത് ഇറിഗേഷന് വേണ്ടി വെള്ളം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അവിടെ എന്തൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും? എന്തൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും? അതായത് നമ്മൾ പറഞ്ഞു ഡെസേർട്ടില് മണലാണ്, സോയിലാണ്, സാൻഡ് ആണ് എന്ന് പറഞ്ഞു. സാൻഡി ഏരിയ ആണ് ഇത് ഡെസേർട്ട്. പക്ഷെ അവിടെ മഴ കുറവാണെന്നും പറഞ്ഞു. ഇനി ഇറിഗേഷന് വേണ്ടി, അതായത് വെള്ളം കൃഷികൾക്ക് നനയ്ക്കാൻ വേണ്ടി വെള്ളം കിട്ടുന്ന പ്രദേശം ആണെങ്കിൽ, ഏരിയ ആണെങ്കിൽ, നമുക്കവിടെ മില്ലറ്റ്സ്, ബാർലി, മെയ്സ്, പൾസസ് ആൻഡ് കോട്ടൺ, ഇത്രയും സാധനങ്ങൾ, ഇത്രയും കൾട്ടിവേഷൻ നമുക്കവിടെ നടത്താം. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ലാറ്ററേറ്റ് സോയിൽ, ലാറ്ററേറ്റ് സോയിൽ, മൗണ്ടൈൻ സോയിൽ, ഡെസേർട്ട് സോയിൽ. ലാറ്ററേറ്റ് സോയിൽ ഈസ് ഫൗണ്ട് ഇൻ മഹാരാഷ്ട്ര, ഒറീസ, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, കർണാടക, ആന്ധ്രാപ്രദേശ്, ആസാം ആൻഡ് മേഘാലയ. നന്നായി മഴ ലഭിക്കുന്ന സ്ഥലത്താണ് ഏത് കാണപ്പെടുക? ലാറ്ററേറ്റ് സോയിൽ ഉണ്ടാവുക അല്ലെ. പിന്നെ നെക്സ്റ്റ് വൺ, മൗണ്ടൈൻ സോയില്. മൗണ്ടൈൻ സോയിൽ കാണപ്പെടുന്നത് ആ ഹിൽ സ്ലോപ്സിലാണ്, കുന്നിൻ ചരിവുകളിലാണ് കാണപ്പെടുക. ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ഹിമാചൽ പ്രദേശ് ആർ ദ സൈറ്റ്സ് we can see mountain soil. Okay, mountain soil is rich in humus. അതായത് മൗണ്ടൈൻ സോയിൽ നന്നായി ഹ്യൂമസ്, ഹ്യൂമസ് എന്ന് പറഞ്ഞാല് ഇലകളും മണ്ണിലെ പ്ലാന്റ്സ് ഒക്കെ കൂടിച്ചേർന്ന വളമാണ്. പിന്നെ അവിടെ കൃഷി നടത്തുന്നത് വീറ്റ്, മെയ്സ്, ബാർലി, ഫ്രൂട്ട്സ്, ടീ, കോഫി ആൻഡ് സ്പൈസസ്. ലാസ്റ്റ് വൺ, ഡെസേർട്ട് സോയിൽ. ഡെസേർട്ട് സോയിൽ ഈസ് ഫൗണ്ട് ഇൻ പ്ലേസസ് വേർ ദർ ഈസ് വെരി ലിറ്റിൽ റെയിൻ. മഴ കുറഞ്ഞ സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന സോയിലാണ് ഡെസേർട്ട് സോയില്. അത് മിക്കവാറും മരുഭൂമികളിലായിരിക്കും. മരുഭൂമികളിലെ സോയിൽ എന്ന് പറയുന്നത് സാൻഡിയാണ്, മണലാണ്, അത് ലെസ് ഫെർട്ടൈൽ ആണ് അല്ലെ. ഡെസേർട്ട് സോയിൽ ഈസ് ലെസ് ഫെർട്ടൈൽ. സോ വി കനോട്ട് ഗ്രോ ക്രോപ്സ് അല്ലെ. എന്നാലും മഴ എന്ത് നമുക്ക് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയുള്ള ഏരിയാസിൽ? ഇറിഗേഷൻ ഫെസിലിറ്റി അവൈലബിൾ ആയ സ്ഥലങ്ങളിൽ നമുക്ക് കൾട്ടിവേഷൻ നടത്താം. വെള്ളം കിട്ടാനുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് അവിടെ കൾട്ടിവേഷൻ നടത്താം. എന്തൊക്കെ കൾട്ടിവേഷൻ നടക്കും? വീറ്റ്, മില്ലറ്റ്സ്, ബാർലി, മെയ്സ്, പൾസസ് ആൻഡ് കോട്ടൺ. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ മക്കളെ? ഹാവ് യു അണ്ടർസ്റ്റുഡ്?
Okay, good. Next one. Soil erosion and conservation. എന്താ സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞാല്? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സോയിൽ ഇറോഷൻ? എന്താ സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞാല്? മണ്ണൊലിപ്പ്. എന്താ സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞാല്? എന്താ സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞാല്? മണ്ണൊലിപ്പ്. അതായത് മണ്ണൊക്കെ എന്ത് ചെയ്യും? വെള്ളം അല്ലെങ്കിൽ തോടിൽ നിന്നും പുഴകളിൽ നിന്നൊക്കെ വെള്ളം വരുമ്പോൾ ഒരു സ്ഥലത്തുള്ള മണ്ണ് ഒഴുകിക്കൊണ്ടുപോകും അല്ലെ, വെള്ളത്തിലൂടെ മണ്ണ് ഒഴുകിപ്പോകും. ഇതിനെയാണ് നമ്മൾ സോയിൽ ഇറോഷൻ എന്ന് പറയാം, മണ്ണൊലിപ്പ്. നോക്കാം, സോയിൽ ഇറോഷൻ ആൻഡ് കൺസർവേഷൻ. Both human and natural activities affect soil. Cutting down trees and pulling out grasses makes the soil loose and infertile. Sometimes rainwater and strong winds carry the loose soil away. This is called soil erosion. It must be prevented. Human activitiesum natural activitiesum endine affect cheyum? എന്തിനെ അഫക്ട് ചെയ്യും? സോയിലിനെ അഫക്ട് ചെയ്യും അല്ലെ. ഹ്യൂമൺ ആക്ടിവിറ്റീസ് ആൻഡ് നാച്ചുറൽ ആക്ടിവിറ്റീസ് ആർ ഓൾവേസ് അഫക്റ്റിംഗ് ദ ഹ്യൂമൺ അഫക്റ്റിംഗ് ദ സോയിൽ. കട്ടിംഗ് ഡൗൺ ട്രീസ്, മരം മുറിക്കുന്നത്, പുള്ളിംഗ് ഔട്ട് ഗ്രാസസ്, ആ നമ്മള് പുല്ല് പറിക്കുന്നത്, ഇതൊക്കെ എന്തിനെ അഫക്ട് ചെയ്യും? സോയിലിനെ അഫക്ട് ചെയ്യും. അങ്ങനെ പുല്ല് പറിക്കുമ്പോഴും മരം മുറിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും? സോയിൽ ലൂസ് ആവും, മണ്ണ് ഇളകും അല്ലെ, മണ്ണിൽ ഇളകും, അതുപോലെ ഇൻഫെർട്ടൈൽ ആകും. അങ്ങനെ ഇൻഫെർട്ടൈലായ മണ്ണ് അല്ലെങ്കിൽ ഇളകിക്കിടക്കുന്ന മണ്ണ് ആ മഴവെള്ളത്തിന്റെ കൂടെയും അല്ലെങ്കിൽ ശക്തമായ കാറ്റിന്റെ ശക്തിയോടുകൂടിയും ഒഴുകിപ്പോകും, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യപ്പെടും. അതിനെയാണ് നമ്മൾ സോയിൽ ഇറോഷൻ എന്ന് പറയാം. ഒന്നും കൂടെ മിസ് പറയാം, മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അതുപോലെ പ്രകൃതിയിൽ നിന്നുള്ള ആക്ടിവിറ്റീസും സോയിലിനെ അഫക്റ്റ് ചെയ്യും. അതിൽ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളായ പുള്ളിംഗ് ദ ഗ്രാസസ്, ആ പുല്ല് പറിക്കുന്നത്, അതുപോലെ കട്ടിംഗ് ഡൗൺ ദ ട്രീസ്, മരം മുറിക്കുന്നത്, ഇതൊക്കെ എന്തിനെ അഫക്ട് ചെയ്യും? സോയിലിനെ അഫക്ട് ചെയ്യും. അങ്ങനെ മരം മുറിക്കുമ്പോഴും പിന്നെ പുല്ല് പറിക്കുമ്പോഴൊക്കെ മണ്ണിളകും അല്ലെ, മണ്ണിളകും, മണ്ണ് ഇൻഫെർട്ടൈൽ ആകും. അങ്ങനെ ഇൻഫെർട്ടൈലായ മണ്ണ് അല്ലെങ്കിൽ ഇളകിക്കിടക്കുന്ന മണ്ണ് ശക്തമായ കാറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും? ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കപ്പെടും. അതുപോലെ മഴ പെയ്യുമ്പോൾ റെയിൻ വാട്ടർ ഒഴുകുന്ന സമയത്തും ഈ മണ്ണ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കപ്പെടും, അതായത് ഒഴുകിപ്പോകും. അങ്ങനെ ഇങ്ങനെ മണ്ണ് ഒഴുകിപ്പോകുന്ന മഴവെള്ളത്തിലൂടെ അല്ലെങ്കിൽ കാറ്റിലൂടെ മണ്ണ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യപ്പെടുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? സോയിൽ ഇറോഷൻ അല്ലെങ്കിൽ മണ്ണൊലിപ്പ് എന്ന് പറയാം. മനസ്സിലായോ? നോക്ക്, സംടൈംസ് റെയിൻ വാട്ടർ ആൻഡ് സ്ട്രോങ് വിൻഡ്സ് ക്യാരി ദ ലൂസ് സോയിൽ എവേ. അതായത് ശക്തമായ കാറ്റും മഴവെള്ളവും ഒക്കെ മണ്ണിനെ ഒഴുക്കിക്കൊണ്ടുപോകും. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ദിസ് ഈസ് കോൾഡ് സോയിൽ ഇറോഷൻ. ഇറ്റ് മസ്റ്റ് ബി പ്രിവെന്റഡ്. അപ്പൊ സോയിൽ ഇറോഷൻ നല്ലതാണോ? നല്ല കാര്യമാണോ സോയിൽ ഇറോഷൻ? അല്ല അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് മസ്റ്റ് ബി പ്രിവെന്റഡ്. ഇതിനെ നമ്മൾ തടയണം. വി വാണ്ട് ടു പ്രിവെന്റ് ദ സോയിൽ ഇറോഷൻ. യെസ്, ദ ഫോളോയിങ് സ്റ്റെപ്സ് മസ്റ്റ് ബി ടേക്കൺ ടു പ്രിവെന്റ് ദ സോയിൽ ഇറോഷൻ ആൻഡ് കൺസേർവ് ദ സോയിൽ. സോയിൽ ഇറോഷൻ തടയാനുള്ള കുറെ സ്റ്റെപ്സ് താഴെ പറയുന്നുണ്ട്. നമുക്ക് മണ്ണിനെ സംരക്ഷിക്കാനും മണ്ണൊലിപ്പ് തടയാനുമുള്ള കുറച്ച് സ്റ്റെപ്സ് താഴെ പറയുന്നുണ്ട്. ഇതൊക്കെ കാര്യങ്ങളാണ് നോക്കുക. ഒന്നാമത്തത്, ഡു നോട്ട് കട്ട് ട്രീസ്. എന്ത് ചെയ്യാൻ പാടില്ല? മരങ്ങൾ മുറിക്കാൻ പാടില്ല. മരങ്ങളെ സംരക്ഷിച്ചാൽ നമുക്ക് സോയിൽ ഇറോഷനെ തടയാൻ പറ്റും. സെക്കൻഡ് വൺ, പ്ലാന്റ് മോർ ട്രീസ് എസ്പെഷ്യലി അലോങ് ഹിൽ സ്ലോപ്സ്. എന്ത് ചെയ്യണം? കൂടുതൽ ചെടികൾ നടുക, അല്ലെങ്കിൽ കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. പ്രത്യേകിച്ച് എങ്ങനെയുള്ള സ്ഥലങ്ങളിലെ? കുന്നിൻ ചരിവുകളിലെ മരങ്ങൾ കൂടുതലായി നട്ടുപിടിപ്പിക്കുക. അല്ലാതെ മുഴുവൻ സ്ഥലങ്ങളിൽ എന്ത് നടണം? മോർ ട്രീസ് അല്ലെ. യെസ്. തേർഡ് വൺ, ഡു നോട്ട് കീപ് ദ ഫീൽഡ്സ് ബാരൻ. ഡു നോട്ട് കീപ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ മണ്ണൊലിപ്പിനെ അല്ലെങ്കിൽ സോയിൽ ഇറോഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള മൂന്ന് സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ, ഡു നോട്ട് കട്ട് ട്രീസ്. സെക്കൻഡ് വൺ, പ്ലാന്റ് മോർ ട്രീസ്. തേർഡ് വൺ, ഡു നോട്ട് കീപ് ദ ഫീൽഡ്സ് ബാരൻ. ദീസ് ആർ ദ ത്രീ സ്റ്റെപ്സ് ഓഫ് പ്രിവെന്റിങ് സോയിൽ ഇറോഷൻ. ഒന്ന് വായിച്ചു നോക്കിയേ എല്ലാവരും. All of you read.
ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? സോയിൽ ഇറോഷൻ. സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ശക്തമായ കാറ്റിന്റെ സാന്നിധ്യത്തിലും അല്ലെങ്കിൽ മഴവെള്ളത്തിന്റെ കൂടെയും മണ്ണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യപ്പെടും, അല്ലെങ്കിൽ മണ്ണ് ഒലിച്ചു പോകും. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സോയിൽ ഇറോഷൻ. Sometimes rainwater and strong winds carrying the loose soil away. This process is known as soil erosion. We can prevent, we want to prevent the soil erosion. There are three steps of preventing the soil erosion are, do not cut trees. മരങ്ങൾ മുറിക്കാൻ പാടില്ല. Plant more trees. കൂടുതൽ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക. അതായത് പ്രത്യേകിച്ച് ഹിൽ സ്ലോപ്സിലെ. Plant more trees, especially along hill slopes. Third one, do not keep the fields barren. The keep fields barren പറഞ്ഞാല് തരിശായ ഭൂമി ഉണ്ടാവാൻ പാടില്ല. എല്ലായിടത്തും എന്ത് ചെയ്യണം? കൃഷി നടത്തണം. എല്ലായിടത്തും കൂടുതൽ മരങ്ങളോ അല്ലെങ്കിൽ കാര്യം മരങ്ങളോ അല്ലെങ്കിൽ കൾട്ടിവേഷൻ എപ്പോഴും നടത്തിയിരിക്കണം. തരിശായ ഭൂമി ഉണ്ടാവാൻ പാടില്ല. തരിശ് ഭൂമി എവിടെയും സൂക്ഷിക്കാൻ പാടില്ല എന്ന്. ദീസ് ആർ ദ ത്രീ സ്റ്റെപ്സ് ഓഫ് പ്രിവെന്റിങ് സോയിൽ ഇറോഷൻ. ഓക്കെ. നെക്സ്റ്റ് വൺ മക്കളെ, നെക്സ്റ്റ് വൺ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ആഷിന് കുറെ ആൾക്കാരുണ്ടല്ലോ കൂടെ ഇരിക്കാൻ. ആരാ ആഷിനെ? Fill in the blanks in the first one. In the northern and the coastal plains, dashed soil is formed. Northern areas ilum allengil coastal plains ilum kooduthalayi kaanapadunna mannu edaanu? Edu manna coastal plains il kaanapada? Edu manna? In the northern and the coastal plains, dashed soil is formed. Answer, alluvial soil. Alluvial. Northern plains il allengil coastal plains il kaanapadunna soil mannu ennu parayunnathu alluvial soil. Teera pradeshangalil kaanunna mannu alluvial soil. Christy kutti varichidan paadilla. Alluvial soil. A-L-L-U-V-I-A-L. Alluvial. Alluvial. Second one, dashed soil is found in places where it rains heavily. നന്നായി മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ്. നമ്മൾ ഇന്ന് പഠിച്ചത് അതേതാ? വെരി ഗുഡ്. അല്ല, ലാറ്ററൈറ്റ്. L-A-T-E-R-I-T-E. Laterite soil. Laterite soil is found in places where it rains heavily. നന്നായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഓക്കെ. തേർഡ് വൺ, ഹിൽ സ്ലോപ്സ് ഹാവ് ഡാഷ് സോയിൽ. കുന്നിൻ പ്രദേശങ്ങളിൽ, ഹിൽ സ്ലോപ്സിൽ കാണുന്ന സോയിൽ ഏതാ? ഏത് മണ്ണാ ഹിൽ സ്ലോപ്സിൽ കാണപ്പെടുക? മൗണ്ടെയിൻ സോയിൽ. മൗണ്ടെയിൻ സോയിൽ ഫൗണ്ട് ഇൻ ഹിൽ സ്ലോപ്സ്. മൗണ്ടെയിൻ സോയിൽ. Mountain soil is found in hill slopes. Okay. Fourth one, carrying away of loose soil by rainwater and strong winds is called dash. അതായത് ഇളകി കിടക്കുന്ന മണ്ണ് എന്ത് ചെയ്യുന്നു? മഴവെള്ളത്തിന്റെ കൂടെ അല്ലെങ്കിൽ ശക്തമായ കാറ്റിന്റെ കൂടെ നീക്കം ചെയ്യപ്പെടുന്നു. ഈ പ്രോസസ്സിന് പറയുന്ന പേരെന്താ? സോയിൽ ഇറോഷൻ അല്ലെങ്കിൽ മണ്ണൊലിപ്പ്. സോയിൽ ഇറോഷൻ. സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
carrying away of loose soil by rainwater and strong winds. I say once more, carrying away of loose soil by rainwater and strong winds. Okay. പഠിക്കണേ, ഇന്ന് തന്നെ പഠിക്കാ. ഫിഫ്ത് വൺ, ഇൻ ഓർഡർ ടു കൺസേർവ് സോയിൽ വി മസ്റ്റ് നോട്ട് കട്ട് ട്രീ, സോറി വി മസ്റ്റ് നോട്ട് കട്ട് ഡാഷ്. നമുക്ക് മണ്ണിനെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വി മസ്റ്റ് നോട്ട് കട്ട് ഡാഷ് ആ ട്രീസ്. വി മസ്റ്റ് നോട്ട് കട്ട് ട്രീസ്. അപ്പം മണ്ണൊലിപ്പ് തടയണമെങ്കിൽ, അല്ലെങ്കിൽ മണ്ണിനെ സംരക്ഷിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മരങ്ങള് മുറിക്കാൻ പാടില്ല. പ്ലാന്റഡ് മോർ ട്രീസ്, കൂടുതൽ ചെടികള് വെച്ചുപിടിപ്പിക്കുക. എനിയാ മാച്ച് ദ ഫോളോയിങ് തനിയെ ചെയ്തേ, മാച്ച് ദ ഫോളോയിങ്ങിന്റെ ആൻസർ കണ്ടുപിടിച്ചേ. മാച്ച് ദ ഫോളോയിങ്. Okay, kitty answer it ya. Listen, first one, match the columns le, column first miss vaikya. Alluvial soil, black soil, red soil, laterite soil, mountain soil, desert soil. Okay, column B, is rich in humus, is found in Rajasthan, is very fertile, is formed from lava rocks, is found in areas of heavy rainfall, is red in color and less fertile. ഒന്നാമത്തേത് alluvial soil. Alluvial soil answer ഏതാ, ഏതാ match ചെയ്യാൻ പറ്റുക? Alluvial soil is very fertile. C, C is the correct answer. Alluvial soil is very fertile. Okay. Second one, black soil. Black soil. Black soil is formed from lava rocks. Lava rocks il ninnaan endu undagunnathu? Ah, black soil undagunnathu. Appa second one is D. D. Formed from lava rocks. Then third one, red soil. That is F. Is red in color and less fertile. Red soil is in red in a red color and less fertile. ചുവന്ന കളറാണ് ഇതിന്റേത്, red soil-ന്റേത്. Okay. Fourth one, laterite soil. Laterite soil എവിടെയാ കാണപ്പെടാ? ഹെവി റെയിൻഫോൾ ഉള്ള ഏരിയാസിലാണ് അല്ലേ. അപ്പൊ laterite soil is found in areas of heavy rainfall. Laterite soil E. Fourth one match with E. Laterite soil is found in areas of heavy rainfall. Then fifth one, mountain soil. Fifth one, mountain soil. Mountain soil is rich in humus. That is A.
Fifth one match with A, rich in humus. എന്താ ഹ്യൂമസ് എന്ന് പറഞ്ഞാലേ? ഉണങ്ങിയ ഇലകളോ അല്ലെങ്കിൽ പൊഴിഞ്ഞു വീണ ഇലകളോ മണ്ണിലെ പ്ലാന്റ്സും ഒക്കെ കൂടി ചേർന്ന ഫെർട്ടിലൈസർ ആണ് ഇത്, ഹ്യൂമസ്. ഓക്കെ, ലാസ്റ്റ് വൺ ഡെസേർട്ട് സോയിൽ. ഡെസേർട്ട് സോയിൽ ഈസ് ഫൗണ്ട് ഇൻ രാജസ്ഥാൻ. കിട്ടിയോ കൃപാമേരി? കിട്ടിയോ? ഓക്കെ, ആൻഡ്രോസ്, ആൻഡ്രോസ് പ്രിൻസ് കിട്ടിയോ? ഓക്കെ, ഓ ഓക്കെ. നെക്സ്റ്റ് വൺ, റൈറ്റ് ടി ഫോർ ട്രൂ ഓർ എഫ് ഫോർ ഫാൾസ്. ട്രൂ ഓർ ഫാൾസ്? ട്രൂ ഓർ ഫാൾസ്? ഫസ്റ്റ് വൺ, സോയിൽ ഫോർമേഷൻ ഈസ് എ വെരി ഫാസ്റ്റ് പ്രോസസ്. മണ്ണുണ്ടാകുക എന്നുള്ള പ്രോസസ്, അല്ലെങ്കിൽ സോയിൽ ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയാ സോയിൽ ഫോർമേഷൻ നടക്കുന്നത്? വലിയ വലിയ കല്ലുകള് കൂട്ടിമുട്ടി പൊടിഞ്ഞ് ചെറിയ പീസാവും, ആ പീസ് വീണ്ടും പൊടിയും, അല്ലെ? പൊട്ടി പൊട്ടിയാണ് വലിയ വലിയ കല്ലുകൾ പൊട്ടി പൊടിഞ്ഞാണ് മണ്ണുണ്ടാവുന്നത്. പെട്ടെന്ന് നടക്കുന്ന പ്രോസസ് ആണോ? ഫാസ്റ്റ് പ്രോസസ് ആണോ? നോ, ദാറ്റ് ഈസ് ഫോൾസ്. ഫോൾസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ ഈസ് ഡിഫറെന്റ് അറ്റ് ഡിഫറെന്റ് പ്ലേസസ്. മണ്ണിന്റെ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലൊക്കെ വേറെ വേറെയാണെന്ന്. എല്ലാ സ്ഥലങ്ങളിലും മണ്ണിന്റെ ഫെർട്ടിലിറ്റി വേറെ വേറെയാണ്. ഡിഫറെന്റ് ഫെർട്ടിലിറ്റി ഇൻ ഡിഫറെന്റ് പ്ലേസസ്. ഇസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്? മണ്ണിന്റെ ഫെർട്ടിലിറ്റി എല്ലായിടത്തും ഒരുപോലെയാണോ? എല്ലാ സ്ഥലത്തും ഒരുപോലെയാണോ? അല്ല അല്ലേ. അപ്പം ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ ഈസ് ഡിഫറെന്റ് അറ്റ് ഡിഫറെന്റ് പ്ലേസസ്. ദാറ്റ് ഈസ് ട്രൂ. ട്രൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, മാനുവർ ഡിക്രീസസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. മാനുവർ ചേർത്താൽ മണ്ണിന്റെ ഫെർട്ടിലിറ്റി കുറയുന്നു. മണ്ണിന്റെ ഫെർട്ടിലിറ്റി കുറയാനാണ് നമ്മൾ മാനുവേഴ്സ് ചേർക്കുന്നത്, അല്ല അല്ലേ? അപ്പൊ മാനുവേഴ്സ് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ചേർക്കുന്നത് മണ്ണിന്റെ ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടിയാണ്. അപ്പൊ മാനുവേഴ്സ് ഡിക്രീസസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ ഈസ് ഫോൾസ്. ഫോൾസ്. നെക്സ്റ്റ് വൺ, ബ്ലാക്ക് സോയിൽ ക്യാൻ ഹോൾഡ് എ ലോട്ട് ഓഫ് മോയിസ്റ്റർ. ബ്ലാക്ക് സോയിലില് മോയിസ്റ്റർ ഉണ്ട്. യെസ്, ട്രൂ. ട്രൂ. നെക്സ്റ്റ് വൺ, സോറി, ക്രോപ്സ് ക്യാൻ ബി ഗ്രോൺ ഓൺ സാൻഡി സോയിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇറിഗേഷൻ. ഇറിഗേഷൻ ഫെസിലിറ്റിയുടെ സഹായത്തോടു കൂടി നമുക്ക് സാൻഡി സോയിലില് കൃഷി നടത്താം. മിസ് പറഞ്ഞില്ലേ സാൻഡി സോയിൽ എന്ന് പറഞ്ഞാലും സാൻഡി മണലാണല്ലേ. അവിടെ ഇറിഗേഷൻ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കൃഷി നടത്താം? മില്ലറ്റ്സ്, വീറ്റ്, ബാർലി, പൾസസ്, ഇതൊക്കെ കൃഷി നടത്താം. ദാറ്റ് ഈസ് ട്രൂ. കൃപ, സൂര്യദേവ്, അബ്ദുൽ ബാസിദ്, അൽന, ആഗ്നസ്, ആരോൺ, ദേവാഞ്ചന, ശ്രീദേവ്, ക്രിസ്റ്റി, സിനാൻ, ഫിനിഷാണോ? ഓക്കെ, ലാസ്റ്റ് വൺ, വി മസ്റ്റ് കീപ് ദ ഫീൽഡ്സ് ബാരൻ ടു പ്രിവെന്റ് ദ സോയിൽ. നമ്മള് ഫീൽഡ്സ് ബാരൻ കീപ്പ് ചെയ്യണമെന്ന്, അതായത് സോയിൽ ഇറോഷനെ തടയണമെങ്കിൽ, സോയിൽ ഇറോഷൻ തടയാൻ ഫീൽഡ് ബാരൻ കീപ്പ് ചെയ്യണം. കീപ്പ് ചെയ്യണം വേണ്ടേ? ഡു നോട്ട് കീപ്പ് ഫീൽഡ് ബാരൻ എന്നാണ്. ഡു നോട്ട് കീപ്പ് ആണ്. അപ്പൊ ഫോൾസ്. ഫോൾസ്. ഇത് ഇത്രയും ക്ലാസ് കഴിഞ്ഞ് ഉടൻ തന്നെ നോട്ടിൽ എഴുതുക, മിസ്സിന് സെൻഡ് ചെയ്യുക, പേഴ്സണലി സെൻഡ് ചെയ്യുക, നോട്ട് ഇൻ ഗ്രൂപ്പ്. ഓക്കെ, ഗ്രൂപ്പിൽ സെൻഡ് ചെയ്താൽ ചിലപ്പോൾ എല്ലാവരുടെയും കറക്ഷൻ നടക്കില്ല, അതുകൊണ്ട് ഓൾ ഓഫ് യു സെൻഡ് ഇറ്റ് പേഴ്സണലി. എന്താ മോനെ ആഷിനെ? ആഷിൻ ഒന്നാമത്തെ രണ്ടാമത്തെ പറയാം.
ഏതിന്റെ മോനെ ഫില്ലിന്റെ ബ്ലാങ്ക്സ് ആ അല്ല ട്രൂ ഫാൾസ് ആ പറയാം ട്രൂ ഓർ ഫാൾസ് ലെ ഫസ്റ്റ് വൺ സോയിൽ ഫോർമേഷൻ ഈസ് എ വെരി ഫാസ്റ്റ് പ്രോസസ് ദാറ്റ് ഈസ് ഫാൾസ് മണ്ണുണ്ടാകുക എന്നുള്ള പ്രോസസ് വളരെ വേഗത്തിൽ നടക്കുന്നതല്ല രണ്ട് മാനുവർ ഡിക്രീസസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ മാനുവർ ചേർത്താൽ മണ്ണിന്റെ ഫെർട്ടിലിറ്റി കൂടാൻ വേണ്ടിയാണ് മണ്ണിന്റെ ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടിയാണ് മാനുവേഴ്സ് ചേർക്കുന്നത് ദാറ്റ് ഈസ് ട്രൂ അല്ല സോറി സെക്കൻഡ് വൺ അതല്ല സെക്കൻഡ് വൺ ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ ഈസ് ഡിഫറെന്റ് അറ്റ് ഡിഫറെന്റ് പ്ലേസസ് ദാറ്റ് ഈസ് ട്രൂ സെക്കൻഡ് വൺ ട്രൂ തേർഡ് വൺ മാനുവർ ഡിക്രീസസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ മാനുവർ ചേർത്താൽ മണ്ണിന്റെ ഫെർട്ടിലിറ്റി കുറയുമെന്ന് ദാറ്റ് ഈസ് ഫോൾസ് കിട്ടിയാ എന്താ മോനെ ക്രിസ്റ്റി ക്രിസ്റ്റി മീൻസ് ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ ആറാമത്തെ ഫസ്റ്റ് വൺ ഫോൾസ് സെക്കൻഡ് വൺ ട്രൂ തേർഡ് വൺ ഫോൾസ് ഫോർത്ത് വൺ ട്രൂ ഫിഫ്ത് വൺ ട്രൂ ലാസ്റ്റ് വൺ ഫോൾസ് ഓക്കെ ഇനി ഇത്രയും ഇപ്പൊ തന്നെ നോട്ടിൽ എല്ലാവരും എഴുതി വെക്കുക ക്ലാസ് ഓക്കെ ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ എല്ലാവരും ചെയ്തു വെക്കുക വൈകുന്നേരം ആവുമ്പോ ഞാൻ എല്ലാവർക്കും നോട്ട് സെൻഡ് ചെയ്ത് തരാം ഈ ലെസണിന്റെ ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് വാട്സപ്പ് വഴി തരാം കേട്ടോ മെസ്സേജ് നോക്കണം വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തരാം നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ലെസൺ ഏതാ ഫോറസ്റ്റ് ഓഫ് ഇന്ത്യ ഓക്കെ ഓക്കെ മക്കളെ സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ് ബൈ ബൈ എന്തായിരുന്നു ദേവാഞ്ജന ദേവാഞ്ജന ഇപ്പൊ ക്ലാസ് കട്ടാവുമ്പോളെ വേഗം ഏ കേട്ടില്ല മാത്സിന്റെ കോളം രണ്ട് കോളമായി തിരിച്ചിട്ട് എഴുതണം Okay. Bye-bye. See you.